السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين، أما بعد. സർവാധരണീയരായ പണ്ഡിത ശ്രേഷ്ഠർ, ഈ ഏകതാ സംഗമത്തിൽ ഐക്യദാർഢ്യപ്പെട്ടെത്തിയ നമ്മുടെ വിശിഷ്ടാതിഥികൾ, ബഹുമാന്യനായ ഫാദർ അബ്രഹാം സാർ, വേദവ്യാസൻ സാർ, അതുപോലെ മറ്റു നേതാക്കൾ, പ്രിയമുള്ള സഹൃദയരെ, നാം ഇന്ത്യക്കാർ ഭരണഘടന വായിക്കുന്നു എന്ന തലക്കെട്ടിൽ എടവണ്ണപ്പാറ ദാറുല്ലമാൻ വിദ്യാർത്ഥി സംഘടന, ഇഹിയാവുല്ലമാൻ സ്റ്റുഡൻസ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഏകതാ സംഗമത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന കലാസാഹിത്യ മത്സരങ്ങളുടെ ആമുഖമായിട്ടാണ് ഇങ്ങനെ ഒരു ഏകതാ സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്. കലാസാഹിത്യ മത്സരങ്ങളുടെ മുന്നോടിയായി എന്തിനിങ്ങനെ ഒരു ഏകതാ സംഗമെന്ന് ഒരുപക്ഷെ ഒരാശങ്കക്ക് വകയുണ്ട്. കലയും സാഹിത്യവുമൊക്കെ മനുഷ്യൻ്റെ ഉയർപ്പിനുള്ളതാണെന്നും കാലാകാലങ്ങളിൽ മനുഷ്യനെ സജീവമായി നിലനിർത്തിയ സാമൂഹ്യ വ്യവഹാരങ്ങളിലൊന്നാണ് കലയും സാഹിത്യവുമെന്ന് തിരിച്ചറിയുകയും വർത്തമാനകാലത്ത് കലയെയും സാഹിത്യത്തെയുമൊക്കെ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെടുകയും എഴുത്തുകാരെയും വാക്കുടമകളെയുമൊക്കെ കഴുത്തറുക്കുകയും ചെയ്യുന്ന ഹീനമായ കാലഘട്ടത്തിൽ കലാസാഹിത്യ മത്സരങ്ങളുടെ മുന്നോടിയായി നടത്തേണ്ടത് ഇത്തരത്തിലൊരു ഏകതാ സംഗമം തന്നെയാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. നമ്മുടെ രാജ്യം ഇന്ത്യ മഹാരാജ്യം കേവലമൊരു മഹാരാജ്യമല്ല, അത് ഭൂവിസ്തൃതിയിലും സംസ്കാരങ്ങളുടെ സമന്വയത്തിലുമൊക്കെ മഹാരാജ്യം തന്നെയാണ് നമ്മുടെ രാജ്യം. ഒരു സരസൻ പറഞ്ഞതായി എവിടെയോ വായിച്ചിട്ടുണ്ട്, ലോകത്തെവിടെയെങ്കിലും കാലഹരണപ്പെട്ടു പോയ ഒരു മതത്തിലെ ഒരു അനുയായിയെ നിങ്ങൾക്ക് കണ്ടെത്തണമെങ്കിൽ ഇന്ത്യയിൽ പോയി അന്വേഷിച്ചാൽ മതിയെന്ന്. എവിടെയും ആളില്ലാത്ത മതങ്ങൾക്ക് പോലും ഒരാളെയെങ്കിലും ഇന്ത്യയിൽ നമുക്ക് തപ്പിയാൽ കിട്ടും. അത്രമാത്രം ബഹുസ്വരതയെ ഉൾക്കൊണ്ട, വ്യത്യസ്ത മതങ്ങളെ ഉൾക്കൊണ്ട, വ്യത്യസ്ത ജാതികളെ ഉൾക്കൊണ്ട, ഒരു വേള മതമില്ലാത്തവൻ പോലും ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം. 1947 ആഗസ്റ്റ് 14 നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ, ആ സ്വാതന്ത്ര്യത്തിലേക്ക് രാജ്യം എത്തുന്നതിന് മുമ്പ് തന്നെ നൂറ്റാണ്ടുകളുടെ സഹസ്രാബ്ദങ്ങളുടെ പാരമ്പര്യമുണ്ട് നമ്മുടെ രാജ്യത്തിന്. പക്ഷെ ആ പാരമ്പര്യത്തിൽ എവിടെയും മനുഷ്യൻ മനുഷ്യനെ വെറുക്കുന്ന ഒരു പാരമ്പര്യം നമ്മൾ കാണുന്നില്ല. ഒരാൾക്കും മറ്റൊരുത്തനെ കണ്ടുകൂടാത്ത, ഒരാൾക്കും മറ്റൊരുത്തനെ തൊട്ടുകൂടാത്ത അങ്ങനെയുള്ള കാലുഷ്യങ്ങളുടെ സംഘർഷങ്ങളുടെ ഒരു കാലഘട്ടം നമുക്ക് ഇന്ത്യയുടെ ദീർഘമായ ചരിത്രത്തിൽ കാണാൻ കഴിയില്ല. ചില ഒറ്റപ്പെട്ട മതവ്യവഹാരങ്ങളുടെ ഭാഗമായുള്ള ജാതീയമായ ഉച്ചനീചത്വങ്ങൾ മാറ്റിവെച്ചാൽ രാജ്യമെന്നും ബഹുസ്വരമായിരുന്നു എന്ന് നമുക്ക് ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഈ രാജ്യത്തേക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്ത ആശയധാരകളുള്ള, വ്യത്യസ്ത മതവിശ്വാസങ്ങളുള്ള, വ്യത്യസ്ത ചിന്താധാരകൾ പല ഘട്ടങ്ങളിലായി കടന്നു വന്നിട്ടുണ്ട്. അങ്ങനെ കടന്നു വന്ന സന്ദർഭങ്ങളിലൊക്കെ ഈ രാജ്യം അത്തരത്തിലുള്ള മുഴുവൻ ചിന്തകളെയും ഹൃദ്യമായി സ്വീകരിക്കുകയും ഒരുപോലെ വളർത്തി കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പാരമ്പര്യം. അങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ ബഹുസ്വരമായ സ്വഭാവത്തിൽ മുന്നോട്ടു പോകുമ്പോഴാണ് നമ്മുടെ രാജ്യത്ത് വൈദേശികാധിപത്യ ശക്തികൾ കടന്നു വരികയും ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രീയമായ മേൽക്കോയ്മയെ കൈക്കലാക്കാൻ ശ്രമിക്കുകയും അങ്ങനെ ഈ രാജ്യത്തെ തങ്ങളുടെ ചൊൽപ്പടിയിൽ നിർത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി മനുഷ്യർക്കിടയിൽ ആദ്യമായി കാലുഷ്യത്തിൻ്റെ, ശൈഥില്യത്തിൻ്റെ, മതവിഭജനങ്ങളുടെ ചിന്തകൾ ഇട്ടുകൊടുത്തുകൊണ്ട് ഈ രാജ്യത്തെ ശിഥിലപ്പെടുത്താനുള്ള ശ്രമങ്ങളുണ്ടായത് ഈ രാജ്യത്തെ രാഷ്ട്രീയ മുഖത്തോടെ ഇവിടേക്ക് കടന്നു വന്ന വൈദേശികാധിപത്യ ശക്തികളായിരുന്നുവെന്ന് ചരിത്രത്തെ നിഷ്പക്ഷമായി മറിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയുണ്ടായ ചില അസ്പർശ്യതകളുടെ പേരിൽ, അങ്ങനെയുണ്ടായ ചില അസ്വാഭാവികമായ
സമരസപ്പെടലില്ലായ്മയുടെ പേരിൽ പിന്നീട് നമ്മുടെ രാജ്യത്ത് നമുക്ക് കാണേണ്ടി വന്നത്, നമുക്ക് അനുഭവിക്കേണ്ടി വന്നത് ഒരുപാട് ശിഥിലീകരണങ്ങളുടെ, ശൈഥില്യങ്ങളുടെ, സംഘർഷങ്ങളുടെ, കലാപങ്ങളുടെ, രക്തച്ചൊരിച്ചിലുകളുടെ നീണ്ട നിരകൾ തന്നെ നമ്മുടെ രാജ്യത്തിന് അഭിമുഖീകരിക്കേണ്ടി വന്നു എന്നത് ഏറ്റവും നമ്മുടെ രാജ്യം കടന്നുപോയ ഏറ്റവും ദുർഘടമായ അതിൻ്റെ ചരിത്രങ്ങളിൽ ഒന്നാണ്. നമ്മൾ ആലോചിക്കണം, 1947 രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഈ രാജ്യത്തിൻ്റെ നിർമ്മാതാക്കളായ, ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വൈദേശിക ശക്തികളോട് അതിശക്തമായി നിഷിതമായ പോരാട്ടങ്ങളിൽ ഏർപ്പെടുകയും രാജ്യത്തിന് സ്വാതന്ത്ര്യം വേണമെന്ന് ശക്തമായി വാദിക്കുകയും ചെയ്ത നമ്മുടെ രാജ്യത്തിൻ്റെ നിർമ്മാതാക്കൾ, രാജ്യത്തിൻ്റെ ശില്പികൾ, അവരീ രാജ്യത്തെ ജനങ്ങളെ, കോടാനുകോടി ജനങ്ങളെ, ഈ ബഹുസ്വരമായ സമൂഹങ്ങളെ, വിവിധ മതങ്ങളും ജാതികളും വേഷങ്ങളും ഭാഷകളും സംഗമിച്ചു നിൽക്കുന്ന ഈ രാജ്യത്തെ ഏകകണ്ഠമായി, ഐക്യകണ്ഠമായി മുന്നോട്ട് കൊണ്ടുപോവാൻ ആവശ്യമായ മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നു. ആ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ലോകത്ത് തന്നെ ലിഖിതമായ ഏറ്റവും വലിയ ഭരണഘടനയുടെ ഉടമകളായി നമ്മൾ മാറിയത്. ലോകത്ത് ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാഷ്ട്രമാണ് നമ്മുടെ രാജ്യം. 300 ചില്ലാനം ആർട്ടിക്കുകളുള്ള, വകുപ്പുകളുള്ള നമ്മുടെ ഭരണഘടനയിൽ മനുഷ്യന്റെ മൗലികാവകാശങ്ങളെ കൃത്യമായി നിർവചിക്കുന്നുണ്ട്, പറഞ്ഞു വെക്കുന്നുണ്ട്. വിശ്വാസ സ്വാതന്ത്ര്യം, വസ്ത്രധാരണത്തിനുള്ള സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം തുടങ്ങി ഒരു മനുഷ്യന്റെ മൗലികമായ, അവൻ അവകാശപ്പെട്ട കാര്യങ്ങളെ കൃത്യമായി പ്രതിപാദിച്ചുകൊണ്ട് ഒരാൾക്കും മറ്റൊരാളെ തടസ്സപ്പെടുത്താനാവാത്ത വിധം സുശക്തമായ ഒരു ഭരണഘടന നിർമ്മിച്ചു വെച്ചുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്ര നിർമ്മാതാക്കൾ നമ്മുടെ കയ്യിലേക്ക് നമ്മുടെ രാജ്യത്തെ ഏൽപ്പിച്ചു തന്നത്. അങ്ങനെയുള്ള നമ്മുടെ മഹത്തായ ഭരണഘടനയുടെ ആമുഖം തന്നെ ഈ രാജ്യത്തിൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രയാമ്പിൾ, നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ആമുഖം, ആ ആമുഖം തന്നെ ഏറെ പഠനവിധേയമായ, ഏറെ മാനുഷികമായ മുഖമുള്ള ഒരു ഭരണഘടനയായി ലോകത്തെ ചിന്തകർ വിലയിരുത്തിയ ഭരണഘടനയാണ് നമ്മുടെ ഭരണഘടന. ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് തന്നെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടാണ്. നാം ഇന്ത്യക്കാർ, നാം ഇന്ത്യക്കാർ എന്ന ഒരേകത്തെ ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യത്തെ എല്ലാ മനുഷ്യരെയും മതത്തിന്റെ, ജാതിയുടെ, ഭാഷയുടെ, ദേശത്തിന്റെ, വർണ്ണങ്ങളുടെ ഒന്നും വകതിരിയില്ലാതെ ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരെയും, അവസ്ഥിതരെന്നോ ഉന്നതരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരേ പദത്തിന് കീഴിൽ നാം ഇന്ത്യക്കാർ എന്ന ഒരൊറ്റ സംബോധന കൊണ്ട് അഭിമുഖീകരിക്കുകയാണ്, അഭിസംബോധന ചെയ്യുകയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തമായ ഭരണഘടന. അങ്ങനെ തുടങ്ങുന്ന നമ്മുടെ ഭരണഘടന രാജ്യത്തിൻ്റെ ശില്പികളുടെ സ്വപ്നത്തെ കൃത്യമായി പറയുന്നുണ്ട്. നമ്മൾ ഭാരതത്തിലെ ജനങ്ങൾ, ഭാരതത്തെ ഒരു പരമാധികാര സ്ഥിതി സമത്ത മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി, ചിന്ത, ആശയാവിഷ്കാരം, വിശ്വാസം, ഭക്തി, ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം, സ്ഥാനമാനങ്ങൾ, അവസരങ്ങൾ എന്നിവയിലുള്ള സമത്വം എന്നിവ ഉറപ്പുവരുത്തുന്നതിനും വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും നിലനിർത്തുന്നതിനും വളർത്തുന്നതിനും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള ബോധവും എല്ലാവരിലും വളർത്തുന്നതിനും ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് നമ്മുടെ ഭരണഘടനാ സഭയിൽ വെച്ച് 1949 നവംബറിന്റെ ഈ 26-ാം ദിവസം ഈ ഭരണഘടനയെ ഏകദ്വാര അംഗീകരിക്കുകയും അത് നിയമമാക്കുകയും നമുക്കായി തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന ആരംഭം കുറിക്കുന്നത്. അത് ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും വലിയ മുദ്രാവാക്യം ഈ രാജ്യം ഒരു പരമാധികാര റിപ്പബ്ലിക്കാണ് എന്നതാണ്. ഈ രാജ്യം സ്ഥിതി സമത്വമുള്ള എല്ലാ മനുഷ്യരെയും ലിംഗത്തിന്റെ, ജാതിയുടെ, മതത്തിന്റെ, സംസാരിക്കുന്ന ഭാഷയുടെ, ധരിക്കുന്ന വേഷത്തിന്റെ, ഭൂപ്രകൃതിയുടെ വ്യത്യാസമില്ലാതെ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരെയും സ്ഥിതി സമത്വത്തോടെ കാണുന്ന ഒരു ഭരണഘടനയാണ് ഈ ഭരണഘടനയെന്ന് നമ്മുടെ ഭരണഘടനാമുഖത്തിൽ തന്നെ പറയുന്നു. മതനിരപേക്ഷമാണ്, മതേതരത്വമാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന. ഓരോ മനുഷ്യനും അവന്റെ വിശ്വാസമനുസരിച്ച്, അവന്റെ ചിന്തയനുസരിച്ച്, അവന്റെ താല്പര്യങ്ങളനുസരിച്ച് മറ്റൊരുത്തന്റെ മൂക്കിൻ തുമ്പിൽ അവസാനിക്കുന്ന പരമമായ സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ടുള്ള വിശ്വാസ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ഭരണഘടന, ജനാധിപത്യ റിപ്പബ്ലിക്കായി നിലനിൽക്കുന്ന ഒരു ഭരണഘടന. ഇങ്ങനെ ശക്തമായ ഈ ഭരണഘടന പൗരന്റെ അവകാശങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി 14 വരുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സുകൾ,
അഥവാ മൗലികാവകാശങ്ങളെ കൂടി ഉൾച്ചേർത്തുകൊണ്ടാണ് ഈ ഭരണഘടനയെ കരുപ്പിടിപ്പിച്ചിട്ടുള്ളത്, കരുത്തുള്ളതാക്കിയിട്ടുള്ളത്. അങ്ങനെ അതിശക്തമായ ഒരു ഭരണഘടനയ്ക്ക് കീഴിൽ ജീവിക്കുന്ന നമുക്ക് നമുക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കൊന്ന് പരിശോധിച്ചു നോക്കിയാൽ സുവ്യക്തമാം വിധം ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, ഏതൊരു മനുഷ്യനും അവൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച്, അവൻ്റെ ഇംഗിതത്തിനനുസരിച്ച്, അവൻ്റെ വിശ്വാസത്തിനനുസരിച്ച് ജീവിച്ചു പോകാൻ ഇത്രമാത്രം സ്വാതന്ത്ര്യമുള്ള ഒരു ഭൂപ്രദേശം ഭൂമിയിൽ വേറെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. അങ്ങനെയുള്ള മഹത്തായ ഒരു രാജ്യം, പക്ഷേ അതിൻ്റെ 70 ചില്ലാനം വർഷങ്ങളുടെ പ്രയാണത്തിൻ്റെ ചരിത്രത്തിൽ പ്രയാണം കഴിഞ്ഞ് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ ഭീതിതമായ, വളരെ ഭയാനകമായ, വളരെ ആശങ്കാകുലമായ ഒരുപാട് കാലങ്ങളിലൂടെയാണ്, ചരിത്ര സംഭവങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ മനുഷ്യനെ നിശിതമായി വെറുക്കുകയും മനുഷ്യനെ കൊന്നൊടുക്കുന്നതിന് ഒരു തരത്തിലുള്ള വൈമനസ്യം അനുഭവിക്കാതിരിക്കുകയും ചെയ്യുന്ന വൃത്തികെട്ട ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ രാജ്യം പതുക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ജീവനുള്ള ഒരു മനുഷ്യനെ പച്ചക്ക് കൊല്ല ജീവനുള്ള ഒരു മനുഷ്യനെ പച്ചക്ക് തീയിടാനും ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യ ശരീരം ജീവനു വേണ്ടി വെപ്രാളപ്പെടുമ്പോൾ അത് വീഡിയോയിലേക്ക് പകർത്തി സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിക്കാനും മാത്രം ഹൃദയശൂന്യരായ മനുഷ്യർ നമ്മുടെ രാജ്യത്ത് രൂപപ്പെട്ടു വരുന്നു എന്നത് വളരെ ഗൗരവത്തിൽ, വളരെ ഭീതിതമായ ആശങ്കയോടെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്തെ നമുക്ക് തിരിച്ചു പിടിക്കണം, നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയെ നമുക്ക് തിരിച്ചു പിടിക്കണം. ഈ രാജ്യത്തെ മനുഷ്യർക്ക് അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്തിന് അങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു. നിങ്ങൾ നോക്കൂ, ഈ രാജ്യത്ത് ഒരു 10, 25, 30 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച മനുഷ്യർ, ആ മനുഷ്യർ ഇവിടെ ഇന്നും ജീവിക്കുന്നുണ്ട്. അവരോട് ചോദിക്കുക, നമ്മൾ രാജ്യത്തെ ജനങ്ങളുടെ സഹവർത്തിത്വത്തിൻ്റെ, സൗഹാർദ്ദത്തിൻ്റെ, പാരസ്പര്യങ്ങളുടെ, പരസ്പരം കൈകോർത്ത് നിന്നുകൊണ്ട് ഈ രാജ്യത്തെ സ്നേഹിച്ചു വളർന്ന മനുഷ്യരുടെ പച്ചയായ ജീവിത ചരിത്രങ്ങളെ അവർ നമുക്ക് മുമ്പിൽ പറഞ്ഞു തരും. അന്ന് അയൽപ്പക്കത്തെ അവിശ്വാസിയെക്കുറിച്ച് നമുക്കൊരു അവിശ്വാസവും ഇല്ലായിരുന്നു. നമ്മളെക്കാൾ മതം പുലർത്തിയവരായിരുന്നു നമ്മുടെ പൂർവികരെന്ന് നമ്മൾ ആലോചിക്കണം. പ്രഭാതത്തിൽ വളരെ നേരത്തെ സുബഹിവാങ്ക് കൊടുക്കുന്നതിൻ്റെയും മണിക്കൂറുകൾക്ക് മുമ്പെഴുന്നേറ്റ് ദൈവത്തിനെ, സൃഷ്ടാവിനെ, അള്ളാഹുവിനെ ആരാധിച്ച് പ്രാർത്ഥനാ നിമഗ്നരായി കഴിഞ്ഞിരുന്ന സൂഫിയാക്കളായ മനുഷ്യർ ഉണ്ടായിരുന്നു നമ്മുടെ രാജ്യത്ത്. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് കുറിതട്ട് പ്രാർത്ഥിക്കുന്ന ഹൈന്ദവ സുഹൃത്തുക്കളുണ്ടായിരുന്നു നമ്മുടെ രാജ്യത്ത്. നമ്മുടെ പൂർവികർ അങ്ങനെയായിരുന്നു, അങ്ങനെ തന്നെയായിരുന്നു നമ്മുടെ ക്രൈസ്തവ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നത്. നമ്മളെക്കാരൊക്കെ ജീവിതത്തിൽ മതം പുലർത്തിയവരായിരുന്നു അവർ. പക്ഷേ അവരാ മതത്തിൻ്റെ പേരിൽ അന്യനോട് ചിരിക്കുന്നത് തെറ്റായി കണ്ടില്ല. അവരാ മതത്തിൻ്റെ പേരിൽ അന്യന് ഒരു വിധത്തിലുള്ള സഹായങ്ങളും തടഞ്ഞു വച്ചില്ല. മാത്രമല്ല, അക്കാലത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ മതത്തിൻ്റെ അതിരുകൾക്കപ്പുറത്തേക്ക് പരസ്പരം കൊണ്ടും കൊടുത്തും സഹായിച്ചും സഹകരിച്ചും കടന്നുപോയിട്ടുള്ളത്. നമ്മളെക്കാൾ മതം പുലർത്തിയ, നമ്മളെക്കാൾ ദൃഢവിശ്വാസികളായ, നമ്മളെക്കാൾ മതത്തെ സ്നേഹിച്ച ആ മനുഷ്യർക്കില്ലാത്ത എന്തൊരു മതബോധമാണ് നമുക്ക് പുതിയ കാലത്തുണ്ടാവേണ്ടത്. രാജ്യത്തെ ജനങ്ങളെ ഒന്നായി കാണാൻ കഴിയാത്ത, ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവനും മനുഷ്യത്വത്തിൻ്റെ പേരിൽ ഒരുമിച്ച് കാണാൻ കഴിയാത്ത ഒരു മതബോധം, അത് അപകടകരമാണ്, അത് ഭീതിതമാണ്. അത്തരത്തിലുള്ള ബോധങ്ങളെ നമ്മൾ മതേതര വിശ്വാസികൾ പോലും, നമ്മൾ മതസ്നേഹത്തിൽ വിശ്വസിക്കുന്നവർ പോലും അറിയാതെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അറിയാതെ നമ്മൾ പോലും ആ വിശ്വാസത്തിലേക്ക് അല്ലെങ്കിൽ അത്തരം ചിന്താഗതികളിലേക്ക് പതുക്കെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നത് വളരെ വളരെ ഭീതിതമായ ഒരു കാര്യമാണെന്ന് പറയാതിരിക്കാൻ തരമില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇന്ന് ഏറ്റുമുട്ടലുകളിൽ കൊല്ലപ്പെടുന്നത്, സംഘർഷങ്ങളിൽ കൊല്ലപ്പെടുന്നത് ആരാണ്? അവൻ്റെ പേരും ജാതിയും നോക്കി മാത്രം പ്രതിഷേധങ്ങളും മനസ്സിൻ്റെ ആദികളും സംഘർഷങ്ങളും ഉയരുന്നിടത്തേക്ക് നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ചില വർഗബോധങ്ങൾ രൂപപ്പെടുന്നുണ്ടെങ്കിൽ അത് ഫാസിസം നേടിയെടുത്ത, നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ ഫാസിസം നേടിയെടുത്ത ആധിപത്യത്തിൻ്റെ കൂടി വിജയമാണെന്ന് തിരിച്ചറിയുന്നിടത്താണ്
നമുക്ക് നമ്മുടെ രാജ്യത്തെ തിരിച്ചു പിടിക്കാൻ കഴിയുക, നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വത്തെ സംരക്ഷിക്കാൻ കഴിയുക, നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയെ സംരക്ഷിക്കാൻ കഴിയുക. എന്റെ മതത്തിൽ വിശ്വസിക്കപ്പെടുന്നവൻ, എന്റെ മതത്തിൽ വിശ്വസിക്കുന്നവൻ കൊല്ലപ്പെടുമ്പോൾ മാത്രം എനിക്ക് ആധിയുണ്ടാവുകയും ആശങ്കയുണ്ടാവുകയും പ്രതിഷേധത്തിന്റെ ശബ്ദമുണ്ടാവുകയും ചെയ്യുകയും, സഹോദര മതത്തിൽ വിശ്വസിക്കുന്നവൻ കൊല ചെയ്യപ്പെടുമ്പോൾ, മതത്തിന്റെ പേരിൽ കൊല ചെയ്യപ്പെടുമ്പോൾ കിടക്കട്ടെ, അതവന് വേണ്ടതാണ് എന്ന ഒരു ചെറിയ ചിന്തയെങ്കിലും നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ നമുക്കകത്തും വർഗീയതയുടെ ചെറിയ ഒരു നാമ്പ് വളർത്തിയെടുക്കുന്നതിൽ ഫാസിസം വിജയിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആ തിരിച്ചറിവിൽ നിന്ന് വേണം നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയെ സംരക്ഷിച്ചെടുക്കാൻ, ആ തിരിച്ചറിവിൽ നിന്ന് വേണം നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വത്തെ സംരക്ഷിച്ചെടുക്കാൻ, ആ തിരിച്ചറിവിൽ നിന്ന് വേണം നമ്മുടെ പൂർവികർ കണ്ട ഈ രാജ്യത്തിന്റെ പാരസ്പര്യത്തിന്റെ സൗഹാർദ്ദത്തിന്റെ സ്നേഹത്തിന്റെ ശീലുകളെ നമുക്ക് വായിച്ചെടുക്കാൻ. നമ്മുടെ ഗാന്ധിജിയും മൗലാന ആസാദും അടക്കമുള്ള രാജ്യത്തിന്റെ സമുന്നതരായ നേതൃത്വം, ആ നേതൃത്വം നമുക്ക് മുമ്പിൽ കാണിച്ചു തന്ന പരസ്പരം പങ്കുവെക്കലുകളുടെ, സ്നേഹവായ്പകളുടെ വായ്പകളുടെ, സൗഹാർദ്ദങ്ങളുടെ ഉദാത്തമായ മാതൃകയുണ്ട്. കേരളത്തിന്റെ കേരളത്തിലെ പ്രമുഖ പത്രമായ മാതൃഭൂമിയുടെ പഴയ പത്രാധിപർ എഴുതി വെച്ച ഒരു പുസ്തകമുണ്ട്, നവഭാരത ശില്പികൾ എന്ന് പറയുന്ന പുസ്തകം. നവഭാരത ശില്പികൾ എന്ന പുസ്തകത്തിൽ അദ്ദേഹം എഴുതി വെക്കുന്നുണ്ട്, ഗാന്ധിജി എന്ന രാമഭക്തനായ ഹിന്ദുവും മൗലാന അബുൽ കലാം ആസാദ് എന്ന മുസ്ലിമും ഉണ്ടായിരുന്ന ഹൃദ്യമായ ബന്ധത്തെക്കുറിച്ച്. എന്താണ് ആ ബന്ധം? അദ്ദേഹം എഴുതി വെക്കുന്നു, നമ്മുടെ മുഹമ്മദ് അബ്ദുറഹ്മാനും ഗാന്ധിജിയും തമ്മിലുണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം എഴുതി വെക്കുന്നു. ഗാന്ധിജി ഡൽഹിയിലെത്തുമ്പോൾ ഗാന്ധിജിക്ക് താമസിക്കാൻ ബിർള മന്ദിർ ഉണ്ടായിരുന്നു. സുന്ദരമായി ഗാന്ധിജിക്ക് താമസിക്കാൻ വേണ്ടി ബിർള ഒരുക്കി കൊടുത്ത ബിർള മന്ദിർ ഉണ്ടായിരുന്നു. അവിടെ AICCയുടെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭവനം ഉണ്ടായിരുന്നു. പക്ഷേ ഗാന്ധിജി തന്റെ ദേശീയ രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള, ദേശീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമര പോരാട്ടങ്ങളിൽ പങ്കെടുത്ത് ക്ഷീണിതനായി ഡൽഹിയിലെത്തുമ്പോൾ ഗാന്ധിജി താമസിക്കാൻ തെരഞ്ഞെടുത്തിരുന്നത് ബിർള മന്ദിറോ അല്ലെങ്കിൽ AICCയുടെ ഓഫീസോ ആയിരുന്നില്ല, മറിച്ച് ഗാന്ധിജി കിടന്നുറങ്ങാൻ പോയിരുന്നത് മൗലാന അബുൽ കലാം ആസാദിന്റെ വീട്ടിലേക്കായിരുന്നു. മൗലാന അബുൽ കലാം ആസാദിന്റെ വീട്ടിലേക്ക് ചെല്ലുന്ന ഗാന്ധിജിയുടെ കാല് നടന്ന് ദീർഘമായ നടത്തങ്ങൾ മൂലം കാലും നീരുകെട്ട് വീർത്തിട്ടായിരിക്കും ഗാന്ധിജി വീട്ടിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ ഗാന്ധിജി കാലിനും നീർകെട്ട് വീർത്ത് കടന്നു വരുമ്പോൾ ഗാന്ധിജിക്ക് കാലിൽ പുരട്ടാനുള്ള തൈലം തയ്യാറാക്കി വെച്ച് കാത്തിരിക്കുമായിരുന്നു അത്രേ മൗലാന അബുൽ കലാം ആസാദ്. മാത്രമല്ല, ആ തൈലമെടുത്ത് ഗാന്ധിജിയുടെ കാലിൽ പുരട്ടിക്കൊടുത്ത് ഗാന്ധിജിക്ക് മസാജ് ചെയ്തു കൊടുത്തിരുന്നത് മൗലാന അബുൽ കലാം ആസാദ് എന്ന മുസ്ലിം പണ്ഡിതനായിരുന്ന സ്വതന്ത്ര സമര സേനാനിയായിരുന്നു. ആരാണ് ഗാന്ധിജി? രാജ്യത്തെ രാമഭക്തനായ ബിർള മന്ദിരിലേക്ക് അവസാനത്തെ യാത്ര പോകുമ്പോൾ നാഥുറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന രാജ്യം കണ്ട ഏറ്റവും വലിയ തമ്മാടി. ഇന്ന് പക്ഷേ ചിലർക്ക് അദ്ദേഹം ആരാധ്യനാണ് എന്നത് നമ്മളെ ഭീതിതപ്പെടുത്തേണ്ട കാര്യമാണ്. ആ തമ്മാടിയായ നാഥുറാം വിനായക് ഗോഡ്സെ ഗാന്ധിജിയുടെ നെഞ്ചിലേക്ക് നിറയൊഴുക്കുമ്പോൾ പോലും ആ ചുണ്ടുകളിൽ നിന്ന് പുറത്തേക്ക് വന്നത് റാം, ഹേ റാം, ഹേ റാം എന്ന മന്ത്രമായിരുന്നുവെങ്കിൽ അങ്ങനെയുള്ള രാമഭക്തനായ ഗാന്ധിജിയും മുസ്ലിം പണ്ഡിതനായ അബുൽ കലാം ആസാദും തമ്മിലുള്ള ഹൃദയഭേദമായ ഈ ബന്ധമാണ് നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യം. ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ സൗഹാർദ്ദത്തിന്റെ പാരമ്പര്യം. ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ ശില്പികൾ സ്വപ്നം കണ്ട രാജ്യം. ആ രാജ്യത്തെക്കുറിച്ചാണ് ടാഗോർ തന്റെ വിശ്വഭാരതിയുടെ മുദ്രാവാക്യമായി എഴുതി വെച്ചത്, എത്ര വിശ്വം ഭവത്തേകനീടമെന്ന്. ഈ രാജ്യം ഈ ലോകം തന്നെ ഒരു പക്ഷിക്കൂട് പോലെയാകുന്നിടത്താണ് മാനവികത പൂത്തുലയുന്നത് എന്നർത്ഥത്തിൽ തന്റെ വിശ്വഭാരതി എന്ന താൻ നിർമ്മിച്ച വിദ്യാഭ്യാസ സമുച്ചയത്തിന്റെ മുദ്രാവാക്യമായി അദ്ദേഹം എഴുതി വെച്ചത് അതുകൊണ്ടാണ്. ഇവിടെ നമ്മൾ ഓർക്കേണ്ടതുണ്ട് സഹീർ ലുധിയാൻവിയുടെ ഒരു ഹിന്ദി കവിത അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, ഹം പഞ്ചി ഏക് ദാൽ കേ എന്നാണ്. നമ്മൾ ഒരു ശിഖിലത്തിലെ പക്ഷികളാണ്, ഒരു വൃക്ഷത്തിന്റെ ഒരു കൊമ്പിലിരിക്കുന്ന വ്യത്യസ്ത തരം പക്ഷികളാണ് നമ്മൾ. ആ ഒരു തിരിച്ചറിവിൽ ഈ രാജ്യമാകുന്ന ഉദ്യാനത്തിലെ വിവിധങ്ങളായ പൂക്കളും വിവിധ വർണ്ണങ്ങളുള്ള പൂക്കളും വിവിധങ്ങളായ കളകളാരവങ്ങൾ മുഴക്കുന്ന പക്ഷികളുമായി ഒരുപോലെ ജീവിക്കാൻ, ഈ രാജ്യത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടി ഐക്യപ്പെട്ട് കൈകോർത്തു നിൽക്കാൻ നമുക്കാകണം.
അതിനായിരിക്കട്ടെ നമ്മുടെ ശ്രമങ്ങളും ചിന്തകളും പ്രവർത്തനങ്ങളുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആ അത്തരത്തിലുള്ള ഒരു ചിന്തയിലേക്ക്, അത്തരത്തിലുള്ള ഒരു സമൂഹത്തിന്റെ സൃഷ്ടിപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ദാറുല്ലമാൻ വിദ്യാർത്ഥി സംഘടന, ഇഹിയാഉല്ലമാൻ സ്റ്റുഡൻസ് അസോസിയേഷൻ ഇങ്ങനെ ഒരു ഏകതാ സംഗമം നടത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ കലാസാഹിത്യ മത്സരങ്ങൾ നാളെ മുതൽക്ക് ക്യാമ്പസിൽ വെച്ച് നടക്കാനിരിക്കുകയാണ്. ആ കലാസാഹിത്യ മത്സരങ്ങളുടെ മുന്നോടിയായിട്ടാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. കലാസാഹിത്യ പ്രവർത്തനങ്ങൾ എഴുത്തും വായനയും ചിന്തയും ഒക്കെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് ഇത്തരത്തിലുള്ള ഈ കലയും സാഹിത്യത്തിന്റെയും കൂടെയുള്ള സൗഹാർദ്ദ സംഗമങ്ങളുടെ പ്രസക്തി നമുക്ക് ബോധ്യപ്പെടുന്നത്. ഇൻഷാല്ലാ ഈ വേദിയെ നമുക്ക് ധന്യമാക്കി തരുന്നതിന് വേണ്ടി വളരെ വളരെ വിശിഷ്ടരായ വ്യക്തിത്വങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. താമരശ്ശേരി രൂപത ചാൻസലർ ബഹുമാന്യനായ റവ ഡോക്ടർ ഫാദർ അബ്രഹാം കാവിൽപുറ ഇടത്തിൽ ബഹുമാനപ്പെട്ട ഫാദർ നമ്മുടെ വേദിയിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ സ്വാമി ആത്മദാസ് യമി എന്ന് പറയുന്ന സ്വാമി, അദ്ദേഹം വലിയൊരു സൈക്കോളജിസ്റ്റ് കൂടിയാണ്. ഈ തന്റെ മഠം കേന്ദ്രീകരിച്ച് ഒരുപാട് മാനവിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വലിയ വ്യക്തിത്വം കൂടിയാണ്. ഇൻഷാല്ലാ അവരൊക്കെ നമ്മുടെ വേദിയിൽ സംസാരിക്കും. അതോടൊപ്പം നമ്മുടെ നാട്ടുകാരൻ കൂടിയായ, നമ്മുടെ നാടിൻ്റെ പൈതൃകത്തെ തൊട്ടറിഞ്ഞ് നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന ബഹുമാനനായ വേദവ്യാസൻ സാർ നമ്മുടെ കൂടെയുണ്ട്. സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻ്റ് പ്രതിനിധികൾ, സ്ഥാപനത്തിലെ ഉസ്താദുമാരൊക്കെ നമ്മുടെ കൂടെയുണ്ട്. സമയ സന്ദർഭങ്ങൾക്കനുസരിച്ച് അവരൊക്കെ ഇടപെടുമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹുറുദാൻ അലഹമുല്ലാ ഹർബുലാലമീൻ. അസ്സലാമു അലൈക്കും.